फीका फीका या हबीबी फीका तन्नूर या हबीबी फीका फीका या हबीबी फीका तन्नूर या हबीबी जालल्लाहु फीका। السلام عليكم ورحمة الله وبركاته. الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه وبر لله. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أرسلناك على رحمة للعالمين. صدق الله المولانا علي العظيم. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ, നല്ലവരായ രക്ഷിതാക്കളെ, പുണ്യ റബീഉവിന്റെ അമ്പൽ തിങ്കൾ കല ആകാശത്ത് ആഗമനമായത് മുതൽ സർവചരാചരങ്ങളും സന്തോഷിക്കുകയായി. കാരണം എന്തെന്നല്ലേ, ഇത് ലോകത്തിന്റെ പ്രവാചകന്റെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ മാസമാണ്. ഇതുപോലെ ഒരു റബീഉൽ അവൽ മാസത്തിലാണ് കാരുണ്യത്തിൻ പ്രവാചകൻ 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് മക്കയിൽ ഉദയം ചെയ്തത്. ലോകത്താകമാനം സ്നേഹത്തിന്റെയും സമത്വത്തിന്റെയും പ്രകാശം പരത്തിയത്, അറബിക്ക് അനറബിയേക്കാൾ പ്രാധാന്യം ഇല്ലെന്ന് പഠിപ്പിച്ചത്, വെളുത്തവരും കറുത്തവരെയും ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ പഠിപ്പിച്ചത്, തൊഴിലാളികൾ അവൻ അധ്വാനിച്ചതിന്റെ കൂലി അവന്റെ ശരീരത്തിലെ വിയർപ്പ് തുള്ളികൾ വറ്റുന്നതിന് മുന്നേ കൊടുക്കണമെന്ന് ഓർമ്മിപ്പിച്ചത്, ഒരു പെൺകുഞ്ഞ് ജനിച്ചാൽ അപമാനത്താൽ അപ്പൊൻ ശരീരം കുഴിച്ചുമൂടിയ കാലം. ആ ലോകത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു പറഞ്ഞു, ലോകത്തെ ഏറ്റവും വിലമതിക്കാനാവാത്ത സമ്പാദ്യം സ്വായത്തായ പെണ്ണാണ്. തന്റെ പൊന്നുമോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹു എപ്പോൾ വീട്ടിലേക്ക് കടന്നു വരുമ്പോഴും അവരെ ആദരിച്ച് എഴുന്നേറ്റ് നിന്ന് അവരുടെ തൃക്കരങ്ങളിൽ ചുംബനം നൽകിയത്. ഇങ്ങനെ ആർക്കും മാതൃകയാക്കാവുന്ന നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഒരു സംഭവം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ കൊച്ചു പ്രസംഗം അവസാനിപ്പിക്കാം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറേബ്യയുടെ തെരുവിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. അതാ വരുന്ന ഒരു വൃദ്ധയായ സ്ത്രീ തലയിൽ അവർക്ക് താങ്ങാൻ കഴിയാത്ത വിറകിക്കെട്ടുമായി പ്രയാസപ്പെട്ട് വരുന്ന കണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒട്ടും താമസിച്ചില്ല. ആ വൃദ്ധയുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് ആ വിറകിക്കെട്ടുകൾ തൻ്റെ ശിരസിലേക്ക് എടുത്തു വെച്ച് ആ വൃദ്ധയുടെ വീട് ലക്ഷ്യമാക്കി നടന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പ്രവർത്തനം കണ്ട് ആ സ്ത്രീക്ക് വല്ലാതെ സന്തോഷപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി അവർ യാത്രാമധ്യേ സംസാരത്തിൽ ഏർപ്പെട്ടു. അവർ പ്രവാചകനോട് പറഞ്ഞു, മക്കയിൽ മുഹമ്മദ് എന്ന പേരുള്ള ഒരാൾ വന്നിട്ടുണ്ടെന്നും അയാൾ നമ്മൾ ഇതുവരെ ആരാധിച്ച് പോയിക്കൊണ്ടിരുന്ന ദൈവങ്ങളെ ഒന്നും ആരാധിക്കരുതേയും ഏകനായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കാവും, അള്ളാഹുവിൻ്റെ പ്രവാചകനാണെന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ വൈതിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്, അതുകൊണ്ട് എൻ്റെ പൊന്നമോൻ മുഹമ്മദിൻ്റെ വലയിലാവരുത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദേശിച്ചു. ഇത് കേട്ട് പ്രവാചകൻ പുഞ്ചിരി തൂക്കി സ്ത്രീയുടെ വീട്ടിലേക്ക് നടന്നു. വീട്ടിലെത്തി ആ വിറകിക്കെട്ടുകൾ സ്ത്രീയുടെ വീട്ടിൽ വെച്ച് യാത്ര പറയാൻ നേരമായപ്പോൾ ആ സ്ത്രീ നബിയുടെ പേരെന്താണെന്ന് ചോദിച്ചു. നിങ്ങൾ നേരത്തെ പറഞ്ഞ മുഹമ്മദ് ഞാനാണ് ഉമ്മ എന്ന് പറഞ്ഞുകൊണ്ട് മന്ദസ്മിതം തൂക്കി അവിടെ നിന്നും മടങ്ങുകയായിരുന്നു. ഇതാണ് നമ്മുടെ പ്രവാചകൻ. ശത്രുക്കളെ പോലും തൻ്റെ വശ്യമായ പെരുമാറ്റം കൊണ്ട് മിത്രങ്ങളാക്കാൻ കഴിയുന്ന സ്വഭാവത്തിനുടമ. അല്ലാഹു സുബ്ഹാനഹു തആല നാളെ നമ്മുടെ മരണശേഷം സ്വർഗത്തിൽ വെച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാനും അവിടുത്തെ കരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങിക്കൊടിക്കാനും നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും ഉസ്താദുമാർക്കും നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ കൊച്ചു പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഫീക ഫീക യാ ഹബീബി ഫീക തന്നൂർ യാ ഹബീബി فيك فيك يا حبيبي فيك تنور يا حبيبي جعل الله فيك العجب فانظر نفسك يا حبيبي جعل لك العينين وبصرا يا من فنور يا حبيبي جعل الله فيك العجب فانظر نفسك يا حبيبي جعل لك العينين وبصرا يا من فنور يا حبي فنوروا نعم العظام فافتحوا عين النيام فاعتبروا أولو الألباب فيك فيك يا حبيبي فيك تنور يا حبيبي فيك فيك
يا حبيبي فيك تنظر يا حبيبي.